അധികം വൈകാതെ ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് നാലാഴ്ച സമയം മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്ര ജാർഖണ്ഡിനൊപ്പം കേരളത്തിലെ വയനാടും അതേപോലെ തന്നെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉപ ഉപതെരഞ്ഞെടുപ്പ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് അങ്ങനെ പാലക്കാടും അതേപോലെ ചേലക്കരയിലും വയനാട്ടിലും പതിമൂന്നാം തീയതി വോട്ടെടുപ്പ് നടക്കുകയാണ് മുമ്പൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയ ഒരു കീറാമുട്ടിയായിരുന്നു ഒരു പാനൽ ഇവിടെ നിന്ന് വിടുന്നു ഡൽഹിയിൽ പോകുന്നു ചർച്ച നടത്തുന്നു കേരള ഹൗസിൽ നേതാക്കൾ വട്ടം കൂടുന്നു നേതാക്കൾക്കൊപ്പം ധാരാളം മണികളും അവിടെ വട്ടം കൂടി നിൽക്കുന്നു ആ കാലമൊക്കെ പോയി തൃക്കാക്കര തിരഞ്ഞെടുപ്പ് മുതൽ കാണുന്ന കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകും സ്ഥാനാർത്ഥി ആരെ എന്ന് തീരുമാനിക്കും അങ്ങനെ ഇന്നലെ തീരുമാനിച്ചു കഴിഞ്ഞു പാലക്കാട് ഒരുപക്ഷെ ഇത്തവണ നടക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമാണ് അതിശക്തമായ ത്രികോണ പോര് നടക്കുന്ന പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിരിക്കുന്നത് പാർട്ടിയുടെ യുവരക്തമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം നമുക്കൊപ്പം തത്സമയം നമസ്തേ കേരളത്തിൽ ചെയ്യുന്നുണ്ട് രാഹുൽ ഗുഡ് മോർണിംഗ് മോർണിംഗ് ബി ജെ വെരി ഗുഡ് മോർണിംഗ് നമ്മുടെ ജില്ല വിട്ട് പോവാണോ ഇല്ല നമ്മളെ നമ്മളെല്ലാം ഒരു ജില്ലയാണല്ലോ ചെറിയ ജില്ലയായിട്ട് അങ്ങനെ വിട്ടുപോകുന്ന രാഹുലേ ഞാൻ ഓർക്കുകയാണ് ഷാഫി വടകര സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഷാഫിക്ക് ഒരേ സമയം തന്നെ സങ്കടം വരുന്നുണ്ട് അതേസമയം തന്നെ ഉദ്വേഗമുണ്ട് എന്നാൽ സന്തോഷമുണ്ട് അത്രമാത്രം വൈകാരികമായ ഒരു തട്ടകമായിരുന്നല്ലോ ഷാഫിക്ക് പാലക്കാട് അപ്പൊ ഞാനിപ്പോ ഒരു കോയിൻസിഡൻസ് ആലോചിക്കായിരുന്നു പാർട്ടിയില് മണ്ഡലത്തിലൊക്കെ ഒരു നിയോഗം പോലെ ഷാഫി മുമ്പിൽ രാഹുൽ അല്ല തീർച്ചയായിട്ടും പി ജി അതൊരു ഒരു പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഞാൻ കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തൊട്ടാണ് പാലക്കാടുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് അപ്പോൾ ഒരു കുറേ വർഷങ്ങളായി അന്ന് തൊട്ട് പാലക്കാടിന്റെ ചുമതലയാണ് പിന്നെ ശ്രീ ഷാഫി പറമ്പിലുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാർട്ടിയിൽ എല്ലാവരുമായിട്ടും വളരെ നല്ല സ്നേഹബന്ധമാണെങ്കിലും അതിൽ ഒരു പടിക്കപ്പുറം ഒരു വലിയ സഹോദര ബന്ധമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നിരന്തരമായി പാലക്കാട് പോവുക എന്നുള്ളത് ഒരു ശീലത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ അന്നൊന്നും നമ്മുടെ ഒരു വലിയ അകലത്തിലുള്ളൊരു സ്വപ്നത്തിൽ പോലും ഇപ്പോൾ എവിടെങ്കിലും മത്സരിക്കേണ്ടി വന്നാൽ പാലക്കാട് മത്സരിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടില്ല ഇന്നിപ്പോൾ വടകരയിൽ അദ്ദേഹം മത്സരിക്കുവാൻ പോകുന്നു അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടിപ്പോൾ പാലക്കാട് മത്സരിക്കാനായിട്ട് പോകുമ്പം വലിയ സന്തോഷമുണ്ട് പിന്നെ എനിക്ക് വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നില്ല കാരണം കുറേ കാലമായിട്ട് വേണ്ടപ്പെട്ടവരും പരിചയക്കാരുമായിട്ടുള്ള ആളുകൾ അപ്പോൾ അവിടെ ഒരു ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നതായിട്ട് അവർക്കോ എനിക്കോ ഫീൽ ചെയ്യാത്ത ഒരു ഒരു അന്തരീക്ഷം അവിടെയുണ്ട് ഹോം അന്തരീക്ഷം അവിടെ ഉണ്ട് പക്ഷേ ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഞാൻ പറയും ഒരു ഏറ്റവും ശക്തമായ ഫൈറ്റ് നടക്കുന്നതും പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു മണ്ഡലവും പാലക്കാടാണ് കാരണം നേരിട്ട് സി പി എമ്മുമായിട്ടുള്ള ഒരു മത്സരമല്ല അവിടെ നടക്കുന്നതെന്ന് അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവസാനം വരെ ഉണ്ടായ ഉദ്യോഗമൊക്കെ അറിയാം അങ്ങനെ ഒരു ബൈ ഇലക്ഷനിൽ ഒരു വലിയ ഉത്തരവാദിത്തമാണ് രാഹുലിനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പാർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് എൻ്റെ തിരഞ്ഞെടുത്തതിനകത്ത് എനിക്ക് വലിയ സന്തോഷമാണുള്ളത് ഈ ചെറിയ പ്രായത്തിനിടയിൽ പാർട്ടി എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പം ഞാനിപ്പം എൻ്റെ വീട്ടിലുള്ളത് ഇപ്പോൾ ഈ പ്രദേശത്തെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി തുടങ്ങി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റ് വരെയുള്ള ഒരുപാട് അവസരങ്ങൾ പാർട്ടി എനിക്ക് തന്നിട്ടുണ്ട് ഏറ്റവും പുതിയ പുതുതായിട്ട് ഒരു അവസരമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ പര്യാപ്തരായ ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഇന്ന് പി ജിക്ക് മറുവുള്ളതാണ് അപ്പോൾ അതിനകത്തുനിന്ന് ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ ആ ആൾക്ക് ലഭിക്കുന്ന ഒരു വലിയ അവസരമാണ് അപ്പോൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പിന്നെ ഒരു വലിയ സന്തോഷമുള്ളത് പാർട്ടി ഒരു ഉത്തരവാദിത്വം മേൽപ്പിക്കുമ്പം വളരെ ആർദ്രതയുള്ള മനുഷ്യന്മാരുടെ അടുത്തേക്കാണ് പറഞ്ഞു വിടുന്നത് എന്നുള്ളൊരു പ്രത്യേകമായ സന്തോഷമാണ് അപ്പം അങ്ങ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകരയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള നിമിഷം അങ്ങും ഓർക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് അതൊക്കെ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം സ്നേഹിക്കുന്ന ആളുകൾക്കിടയിലേക്ക് പോകുവാൻ കഴിയുക എന്ന് പറയുന്നൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുമായിട്ട് നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് പക്ഷേ കേരളത്തിൻ്റെയും പാലക്കാടിൻ്റെയും ഒക്കെ ഒരു മതേതര മനസ്സുണ്ടല്ലോ ആ മതേതര മനസ്സിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഈ ഈ ഉത്തരവാദിത്വം ഈ വലിയ വെല്ലുവിളി ഏറ്റെടുക്കുന്നത്